It's me, Jumana, your image coach. ഒരുപാട് പേരുടെ സംശയങ്ങൾ കേട്ടിരുന്നു. പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും കോളിങ്ങിലും ഓഫീസിലായിട്ടും ഒക്കെ പലരും ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. മെസ്സേജസ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സർവീസസ് ആണ്, ഐമേക്കർ എവിടെയാണ്, അതുപോലെ കോർ ആയിട്ടുള്ള നമ്മുടെ സർവീസസ് എന്താണ്. പ്രീവിയസ് നമ്മൾ സർവീസസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഡൗട്ട്സുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇന്ന് അതൊരു നമുക്കൊരു ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സർവീസസ്, ആ ഒരു പ്രൊഫൈൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാമെന്ന് കരുതി. അതിന് മുമ്പേ ഇത്രയും ഒരു ഷോർട്ട് ടൈമിൽ, ഇത്രയും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു സപ്പോർട്ടാണ് ലഭിച്ചത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും, അത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും, ഈച്ച് ആൻഡ് എവ്രി വൺ, നമ്മുടെ ഒരു സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു എവ്രി വൺ ഫോർ ദ സപ്പോർട്ട്. എന്താണ് ഇമേജ് കൺസൾട്ടിംഗ്? ഇതെല്ലാവർക്കും ഇപ്പോൾ അറിയാം അല്ലേ, നമ്മുടെ ഇമേജ് എന്താണ്, എന്തിനാണ് ഇമേജ്. പക്ഷെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് അതുപോലെ തന്നെ ഓൻറ്റർപ്രണേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, ഇത് സെലിബ്രിറ്റീസിന് പോരെ, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം പോരെ, ഞാനൊരു ഓൻറ്റർപ്രണറാണ്, എനിക്ക് എന്തിനാണിത്, അപ്പോൾ ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, എനിക്ക് എന്തിനാണ്, ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ്, നമ്മുടെ സർവീസ് ഐമേക്യൂറിന് കോറായിട്ട് മൂന്ന് സർവീസസാണ്: ഇമേജ് കൺസൾട്ടിംഗ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി. ഇമേജ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടോപ്പിക്കായിട്ടും ഇമേജ് മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. സർവീസസ് എന്ന് പറയുന്നതും ഒരുപാട് സർവീസസ് അതിനകത്ത് തന്നെ വരുന്നതുണ്ട്. കാരണം നമ്മുടെ അപ്പിയറൻസ്, ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ പ്രസൻസ്. നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രൂമിംഗ്, ഡ്രസ്സിംഗ്, ക്ലോത്തിങ് ഇൻക്ലൂഡിങ് അവർ ബോഡി ലാംഗ്വേജ്, എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ്, ഓൾസോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാം. അപ്പോൾ ഇതിന് ഓരോരുത്തർക്കും പലർക്കും പല നീഡ്സാണ്. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിലുള്ള സർവീസസിൻ്റെ കൂടെ എന്താണ് ഫീസ് സ്ട്രക്ചർ, എന്താണ് ഇതൊക്കെ നമുക്ക് താങ്ങുന്നതാണോ, ഇത് നമുക്ക് അഫോർഡബിൾ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഐമേക്കറിനുള്ള എല്ലാ സർവീസസും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിനുള്ളതാണ്, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് എല്ലാ മാസത്തിലും നമുക്ക് ഓൺലൈൻ സെഷൻസ് ഉണ്ടാവാറുണ്ട്. ട്രെയിനിങ്സ്, കോച്ചിങ്, മെൻറ്ററിങ്, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ സെഷൻസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഈ സെഷൻസ് മാത്രമല്ല, വൺ ഓൺ വൺ കൺസൾട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ അതെല്ലാവർക്കും, ഈ നമ്മുടെ ട്രെയിനിങ് സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ റെഡിമെയ്ഡ് പ്രൊഡക്റ്റാണ് അല്ലേ, പക്ഷേ അതുപോലെയല്ല, നമ്മുടെ വൺ ഓൺ വൺ കൺസൾട്ടേഷനെല്ലാം നമുക്ക് ടൈലേഡാണ്. നമ്മൾ ഈ ഡ്രസ്സും ഗ്രൂമിങ്ങും ഇമേജും ഒക്കെ പറയുന്ന ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജാണ്, ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ബോഡി ലാംഗ്വേജ് ആണ്, ഡിഫറെൻ്റ് അപ്പിയറൻസ് ആണ്, ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് ഗോൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ ഇമേജ് നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓൺ കൺസൾട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ആദ്യം അവർക്കൊരു അനലൈസിങ് ആണ്, അവരുടെ ഒരു ഇമേജ് സ്കോപ്പിംഗ് ആണ്. ആദ്യം ഇവരെന്താണ്, ഇവരുടെ റോൾസ് ആൻഡ് ഗോൾസ് എന്താണ്, ഇവരുടെ ഒരു അപ്പിയറൻസ് എന്താണ്, നിലവിൽ ഇവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയണം. അപ്പോൾ ഇതിൻ്റെ ഒരു അസസ്മെൻ്റ് ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് വേണ്ടത് എൻ്റെ ഗ്രൂമിംഗ് പാർട്ടാണ് മാം, എനിക്ക് മറ്റേ അസസ്മെൻറ്റൊന്നും ആവശ്യമില്ല, എനിക്ക് ഗ്രൂമിങ്ങിന് എന്താണ്, അത് എത്ര ബഡ്ജറ്റ് വരും, എത്ര ഡ്യൂറേഷൻ എടുക്കും മാം പറയൂ, ഇത് പറഞ്ഞ് ചിലർ കോൺടാക്ട് ചെയ്യും. ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് വാർഡ്രോബ് മാനേജ്മെൻ്റ് ആണ് വേണ്ടത്, എനിക്ക് എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് മാത്രം മതി, അല്ലെങ്കിൽ എനിക്കൊരു, ഞാൻ അതർ കൺട്രീസിൽ പഠിക്കാൻ പോവുകയാണ്, അപ്പോൾ എനിക്കൊരു ലാംഗ്വേജിനൊരു ട്രെയിനർ ഉണ്ടോ, അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ, എൻ്റെ ഒരു മേക്കോവർ എനിക്ക് ആവശ്യമുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യാവുന്നതാണോ, ഇങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ മേക്കോവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഒരു പേഴ്സൻ്റെ മേക്കോവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 360 മേക്കോവർ വേണം, അതാണ് നമ്മുടെ ഒരു പൂർണ്ണമായിട്ടുള്ള മേക്കോവർ എന്ന് പറയുന്നത്. നമ്മൾ മേക്കോവർ ജസ്റ്റ് ഒരു ഗ്രൂമിങ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ്, ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തു, അവർക്കൊരു ഡിഫറെൻറ്റ് അറ്റയർ കൊടുത്തു, അതുപോലെ തന്നെ അവരൊരു ഗ്രൂമിങ് മേക്കപ്പ് ഇതൊക്കെ കഴിയുമ്പോൾ അതിനും മേക്കോവർ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ, വർക്കിംഗ് പ്രൊഫഷണൽ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ആ മേക്കോവർ ആവശ്യം. നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോകാനൊന്നുമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിനെ തന്നെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മേക്കോവറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നമുക്ക് അതിന് മന്ത് വൺ മന്ത് 30 ഡേയ്സിൻ്റെ ഒക്കെ ഒരുപാട് പാക്കേജസ് ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന പാക്കേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അതിന് ഫിറ്റ്നസ്സിനുള്ളത് നിങ്ങൾക്ക് അത് യോഗ ട്രെയിനേഴ്സ്, അതുപോലെ ഡെർമറ്റോളജി, ഡയറ്റീഷ്യൻസ്, സ്റ്റൈലിസ്റ്റുകൾ, എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സിന് സ്പെഷ്യൽ കോച്ചുകൾ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് കൺസൾട്ടിംഗ് ഒരു എൻറ്റയർ ടീം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മേക്ക് ഓവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എൻറ്റയർ ടീമിൻ്റെ സർവീസസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ടോട്ടൽ 360 മേക്ക് ഓവർ ആണ് ഇതിലുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു മാർക്കറ്റ് ബേസിലായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, കാരണം പലരിടത്തും നമുക്ക് ചിലപ്പോൾ ചിലരുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല എന്നൊക്കെ പറയാറുണ്ട്, കോള് തിരിച്ച് വിളിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ എന്താണ് ഈ സർവീസസ് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അതുപോലെ വാർഡ്രോബ് ഇവാലുവേഷൻ, ചിലർക്ക് അവരുടെ വാർഡ്രോബിൻ്റെ ഇവാലുവേഷൻ മാത്രം ആവശ്യം വരാറുണ്ട്. നിലവിലെ വാർഡ്രോബ് എന്താണ്, അതിനെങ്ങനെയാണ് ഒരു ഫങ്ഷണൽ വാർഡ്രോബായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോം ചെയ്യണം. നമ്മൾ ബിസിനസ്സിന് നമുക്ക് സ്ട്രാറ്റജി ഉണ്ടാകും, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനൊക്കെ നമുക്ക് സ്ട്രാറ്റജി ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഗോൾസിനൊക്കെ സ്ട്രാറ്റജി ഉണ്ടെങ്കിലും നമ്മുടെ വാർഡ്രോബിന് നമ്മൾ സ്ട്രാറ്റജി ചെയ്യാറില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിന് നമ്മളൊരു സ്ട്രാറ്റജി കൊടുക്കാറില്ല. അപ്പോൾ എപ്പോഴും ആസ് എൻ ഇമേജ് കൺസൾട്ടൻറ്റ് നിങ്ങളുടെ വാർഡ്രോബിനും നിങ്ങളൊരു പീരിയോഡിക്കായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഇവാലുവേഷൻ ആവശ്യമാണ്. കാരണം ഈ വാർഡ്രോബിലൊക്കെ എത്രയോ പേർക്ക് നമ്മൾ കാണുന്ന നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് വരുന്ന ഇഷ്യൂ എന്താണെന്നറിയോ, ഇവരുടെ എത്രയോ ബണ്ടിൽ ഓഫ് ഡ്രസ്സസ് അല്ലെങ്കിൽ എത്രയോ ഡ്രസ്സസ് യൂസ് ചെയ്യാതെ കിടപ്പുള്ളതുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്, പിന്നെ അവർ മെലിഞ്ഞു തടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞിട്ട് ട്രെൻഡ് പോയി ഡ്രസ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റോറേജ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹാരമാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് എന്താണ്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്, നമ്മുടെ റോൾസ് ആൻഡ് ഗോൾസ് എന്താണ്, നമ്മൾ ഏതൊക്കെ ഒക്കേഷനിൽ പോകുന്നവർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്, നമ്മുടെ അത് എങ്ങനെ ഒരു റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ്, എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ഈവൻ നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് ഒരു എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് എന്ന് പറയുന്നത്. മിനിമം നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു ഡൈനിങ് എറ്റിക്കറ്റ് നമ്മുടെ മക്കൾക്ക് ഇന്ന് തുടങ്ങി പഠിപ്പിച്ച് കൊടുക്കണം. കാരണം നമ്മളൊരു പ്രൊഫഷണലായിട്ട് ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്ത് വന്നവരോ പുറത്തുനിന്ന് പോയിട്ട് ഇത് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടാകാം. പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് വീട്ടിലുള്ളവർക്ക് അറിയില്ല, അല്ലെങ്കിൽ ചിലർ പറയുന്നൊരു കേസ് എന്താണെന്നറിയോ, മാം ഞാനിപ്പോൾ കുറച്ച് പ്രോഗ്രാംസിനും ബിസിനസ് ഇവൻസിനൊക്കെ പോയിട്ട് എനിക്കൊരു കോട്ടും സോട്ടും ഇടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓക്കെ ഗ്രൂംഡ് ആണ്, പക്ഷേ എൻ്റെ വൈഫിന് ഇതൊന്നും അറിയില്ല, ഇവരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് മടിയാണ് മാം, എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു ഫാമിലി പാക്കേജിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം ഒരു ഫാമിലിയിൽ ഇപ്പം എത്ര പേരുണ്ട്, അവർക്ക് ഒരു തീം എങ്ങനെയാണ്, അതിൽ അവരുടെ ഒരു മെസ്സേജിങ് എന്താണ്, അവരുടെ ഒരു റിസോഴ്സിങ് എന്താണ്, ഇത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് നമുക്ക് അവരുടെ ഒരു ഇമേജ് മാനേജ്മെൻറ്റിനുള്ള പ്രോസസ്സ് നമുക്ക് സർവീസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സിൽ ഡൈനിങ് എറ്റിക്കറ്റ് ആൻഡ് ബിസിനസ് എറ്റിക്കറ്റ്. ബിസിനസ് എറ്റിക്കറ്റ് വെരി ക്രൂഷ്യലാണ്. കാരണം ഇമെയിൽ എറ്റിക്കറ്റ്, ടെലിഫോണിക് എറ്റിക്കറ്റ്, നമ്മുടെ മീറ്റിംഗ് അല്ലെങ്കിൽ പല തരത്തിലുള്ള എറ്റിക്കറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ എറ്റിക്കറ്റ് ആൻഡ് മാനേഴ്സ് എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഡൈനിങ് എറ്റിക്കറ്റ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ചിലപ്പോൾ നമുക്ക് പഠിച്ചാൽ മതിയാകും, പക്ഷേ ഇമേജിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യലും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ക്ലയൻസ് നമ്മളുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ഇന്ന കൺട്രിയിലാണ്, അപ്പോൾ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അവരടുത്ത് സംസാരിക്കാറുണ്ട്. ഇനി ഓരോരുത്തർക്കും അതിന് നമ്മൾ അവർക്കുള്ള കസ്റ്റമൈസ് ചെയ്തുള്ള പാക്കേജസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ പാക്കേജ് എന്നും കസ്റ്റമൈസ് ചെയ്തുള്ളതെന്നും എടുത്ത് പറയാനുള്ളൊരു കാരണം, നിങ്ങൾക്ക് വേണ്ടതായിരിക്കില്ല മറ്റൊരാൾക്ക് വേണ്ടത്. അവരൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ചിലപ്പോൾ അവരവരൊരു പേഴ്സണൽ ബ്രാൻഡിങ് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവരൊരു സെയിൽസ് പേഴ്സൺ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ എല്ലാം റോൾസ് ആൻഡ് ഗോൾസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ളൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സസ്, ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അതിന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ ഒരു ടോപ്പിക്കാണ് ബോഡി ലാംഗ്വേജ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ സോഷ്യൽ ആൻഡ് പേഴ്സണൽ ലൈഫ്.
കാരണം ഈ പേഴ്സണൽ ലൈഫിലും ബോഡി ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് വേണം. പബ്ലിക്കലി നിങ്ങൾ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഓണറാണോ, നിങ്ങളെപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെയോ ക്ലയൻറ്റിനെയോ ഒക്കെ മീറ്റ് ചെയ്യുന്നവരോ, നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണോ, കൂടുതലും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണോ, ഏതൊരു പേഴ്സൺ ആണെങ്കിലും മറ്റൊരാളുടെ അടുത്ത് മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കൊടുക്കാനും മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് റീഡ് ചെയ്യാനും കഴിയണം. അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ജഡ്ജ്മെൻ്റിൽ അല്ലാതെ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട്. വാർഡ്രോബ് ആണെങ്കിലും, ഇമേജ് മാനേജ്മെൻറ്റ്, മൈൻഡ് ഗ്രൂമിങ്. നമ്മളൊരു മേക്ക് ഓവറിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ മൈൻഡ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ് ഗ്രൂമിങ് ഒരു സീരീസ് ഓഫ് കപ്പിൾ ഓഫ് ഡേയ്സിലുള്ള ഒരു കോച്ചിങ് ആണ്. അതിൽ ബി എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ ആവേണ്ടത് എങ്ങനെയാണ്, ഒരു 7 days സീരീസ് ഓഫ് കോച്ചിങ് ഉണ്ട് നമുക്ക് ബി എ പ്രൊഫഷണൽ. അതുപോലെ മേക്ക് ഓവർ ജേണീസ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡിങ് പ്രോസസ്സുകൾ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു ബ്രാൻഡ് ആവേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സോഷ്യലി എനിക്കൊരു കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളൂ മാം, എൻ്റെ ബഡ്ജറ്റ് ഇതാണ്, ഇതനുസരിച്ച് എനിക്കൊരു ബ്രാൻഡിങ് ജേണി ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇത്രയും ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു ബ്രാൻഡിങ് ജേണി സാധ്യമാവുകയുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ തന്നെ ഒരു ബ്രാൻഡിങ് ജേണി നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയും. അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സർവീസസ് ഐമേക്കറിലുണ്ട്. കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി, നമ്മൾ ഏത് ഇമേജ് പറഞ്ഞാലും അപ്പിയറൻസ് പറഞ്ഞാലും ഇതെല്ലാം ഔട്ടർ ഒരു മനുഷ്യൻ കാണുന്നത് കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫിയിലൂടെയാണ് അല്ലേ. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ സോഷ്യൽ പ്രസൻസും ഇതിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് റീച്ച് ചെയ്യുന്നത് അല്ലേ. ഇന്ന് അതിന് വളരെ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫിയിൽ എൻ്റെ അടുത്ത് പിന്നെ ക്ലയൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫോട്ടോഗ്രാഫി പലതും ഉണ്ടല്ലോ, നിങ്ങളെ ഫോട്ടോഗ്രാഫിയിൽ എന്താ വ്യത്യാസം? എൻ്റെ നാട്ടിലും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഫ്രീലാൻസ് ആയിട്ട് കിട്ടാറുണ്ട്, പിന്നെ എന്തിനാണ് ഒരു കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് ചോദിക്കാറുണ്ട്. കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രത്യേകത, നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾ കൊടുക്കേണ്ട മെസ്സേജ്. നേരത്തെ റിസോഴ്സിൻ്റെ കാര്യം പറഞ്ഞു അപ്പിയറൻസിൽ, ആ ഒരു റിസോഴ്സ് നിങ്ങൾ എടുത്താൽ ഇതെങ്ങനെയാണ് പുറത്തേക്ക് ഔട്ട് ചെയ്യേണ്ടത്? കാരണം ചിലർ ഇപ്പോൾ പലരുടെ ഒരു പ്രീമിയത്തിലുള്ള ഓൻറ്റർപ്രണേഴ്സ് ഉണ്ടാകും, നമുക്ക് പ്രീമിയത്തിലുള്ള ഓൻറ്റർപ്രണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരുണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം ക്ലയൻസ് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ച് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ഇമേജ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്, അതിൻ്റെ ഹെഡ് ഷോട്ട്സ് എങ്ങനെ വേണം, പോർട്രേറ്റ്സ് എങ്ങനെ വേണം. അതുപോലെ ചിലരടുത്ത് ചോദിക്കുന്ന, സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഫോട്ടോ ചോദിച്ചു നിങ്ങളൊരു വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ഒരു മാഗസീൻ ഫീച്ചേഴ്സ് ഇതിനൊക്കെ കൊടുത്തൊരു ഫോട്ടോ ചോദിക്കുമ്പോൾ രണ്ടാമത് അവരുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്നറിയോ, സാറേ ഈ ഫോട്ടോ ഒന്ന് മാറ്റി തരാമോ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോ? ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ് നമ്മളെടുത്ത് പറയുന്നൊരു കാര്യമാണ്. കാരണം ഈ ഫോട്ടോസ് ഇവിടേക്ക് എവിടെന്നെങ്കിലും ഒരു കാൻഡിഡായിട്ട് കിട്ടിയതോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഇവൻറ്റിനോ ഇങ്ങനെയൊക്കെ പലയിടത്തുനിന്നും പോയ ചില ഫോട്ടോസ് മാത്രമായിരിക്കും ഇവരുടെ ഒരു പേഴ്സണൽ പ്രൊഫൈലിലുള്ള ഫോട്ടോസ്. നിങ്ങളൊരു പ്രൊഫഷണൽ പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സോ ഓൻറ്റർപ്രണറോ ആരോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ പേഴ്സൺ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു കോർപ്പറേറ്റ് ഫോട്ടോഗ്രാഫി ആവശ്യമാണ്, ഒരു പ്രൊഫഷണൽ പിക്ചേഴ്സ് ആവശ്യമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഒരു ഡിജിറ്റൽ പ്രസൻസ് കൊടുക്കണം അല്ലേ, ഡിജിറ്റൽ ബ്രാൻഡിങ്, അതും വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിജിറ്റൽ ബ്രാൻഡിങ്ങിന് നമുക്കൊരു അതർ ടീമുണ്ട്, എൻ്റെ ടീമുണ്ട് ഇതിനെല്ലാം. ഇതെല്ലാം ഒരു ഐമേക്കർ എന്ന് പറഞ്ഞ് നമുക്ക് ഈ സർവീസസ് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിലും ഓരോ അതോറിറ്റിയിലും അതിന് ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ നമുക്കൊരു ടീം വർക്കാണ്. കാരണം എല്ലാ കാര്യത്തിനും ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീം വർക്കാണ്. ഈ വരുന്ന ആളുകൾക്കാണെങ്കിലും, ഒരാൾ ഒരു കാര്യത്തിന് മാത്രം വന്നു അടുത്ത കാര്യത്തിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് മറ്റൊരാളെ സമീപിക്കണം, ഇങ്ങനത്തെ ഒരു ആവശ്യം വരരുത്. അതുകൊണ്ടാണ് ഐമേക്കറിൽ എൻറ്റയർ ഈ 360 ഒരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാംസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഐമേക്കറിൻ്റെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള നോളജ് എന്നും ആവശ്യമുണ്ട്, നിങ്ങൾക്കത് അറിയണം, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ലിങ്കും കണക്ഷൻസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
Thank you.